ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതിന് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. അത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഇന്ത്യ ഗേറ്റിൻ്റെ ടിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 2 കപ്പ് റൈസ് എടുത്തിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ബേ ലീഫ്, 2 പച്ചമുളക്, പിന്നെ 2 കറിവേൽപ്പട്ട ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 1 തക്കോലം, 5 ഗ്രാമ്പൂ, 1 ടീസ്പൂണോളം കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലക്കായ ഇത്രയും ചേർത്ത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അത് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ ഈ ബസ്മതി റൈസ് ഒന്ന് വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ അത് ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ. ശരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ട് കിടക്കും. അപ്പോൾ റൈസ് ഇങ്ങനെ ഒട്ടി പോകുന്നില്ല. അതിനുശേഷം അത് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. 1 പൊടി ഉപ്പ് കൂടുതൽ നിൽക്കണം നമ്മുടെ വെള്ളത്തിൽ, എന്നാൽ മാത്രമാണ് തിളച്ച് വരുമ്പോൾ റൈസിന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റ് അതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വറുത്തെടുക്കണം. എന്നാൽ മാത്രമാണ് അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് നോക്കി നോക്കാം. ചിക്കൻ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. 10 മിനിറ്റ് വേണ്ടോ നമ്മുടെ റൈസ് റെഡിയാവാനായിട്ട്. നമ്മൾ കറക്റ്റ് 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ റൈസ് 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി. ഇനി അതോടെ മൂടി വയ്ക്കാം. ഇനി ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, 1 പച്ചമുളക്, 1 ചെറിയ പീസ് കറിവേൽപ്പട്ട ഇത്ര ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം 1 ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 എണ്ണം ഇത്ര ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായി വഴന്നു വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം പൊടികൾ മൂത്തതിന് ശേഷം പകുതി തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തൈര് ചേർത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വറുത്ത് വെച്ച ചിക്കൻ പീസൊക്കെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാലയൊക്കെ ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ പീസൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് വറുത്ത സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒത്തിരി ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയും പുതിയനയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ആ റൈസ് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി ഇങ്ങനെ ഒറ്റയ്ക്കാണ് നമ്മുടെ റൈസൊക്കെ കിടക്കുന്നത്. ഒന്നും ഒട്ടി പിടിച്ചിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ കറക്റ്റ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ച് റൈസ് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് 1 ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവിയും ചിക്കൻ പീസസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വറുത്ത സവാള അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് അതിന് മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ചിക്കൻ്റെ മുകളിലായിട്ട് 1 ലെയർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ കാഷ്യൂനട്ട് മുന്തിരി ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ അതുകൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്ത് മൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.